ബീഫിന്റെ പേരിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായ സംഘർഷം ചെറുതൊന്നുമല്ല. ആക്രമണങ്ങളും കൊല്ലും കൊലയും എല്ലാം രാജ്യം കണ്ടു. എന്നാൽ പല തെറ്റിദ്ധാരണകളും ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. പശുമാംസത്തിനെതിരെയായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത്. ഇത് തെറ്റിദ്ധരിപ്പിച്ച് മതമൗലികവാദികൾ ആക്രമണം അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. തുടർന്ന് പലയിടങ്ങളിലും ബീഫ് ഫെസ്റ്റ് നടത്തി. എന്നാൽ ഇതേ മതമൗലികവാദികൾക്ക് എട്ടിന്റെ പണി കിട്ടുകയാണ്. അനധികൃത ബീഫ് സ്റ്റാളുകളുടെ നടത്തിപ്പിനെതിരെ നിർണായക ഉത്തരവുമായി എത്തിയിരിക്കുന്നത് ഹൈക്കോടതി തന്നെയാണ്. പുൽപ്പള്ളി പഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ബീഫ് സ്റ്റാളുകളെല്ലാം അടച്ചുപൂട്ടണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മരക്കടവ് സ്വദേശി സച്ചു തോമസ് നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവിട്ടത്. കഴിഞ്ഞ മാസമാണ് അനധികൃതമായി ബീഫ് സ്റ്റാൾ പ്രവർത്തിച്ചുവെന്ന് ആരോപിച്ച് പുൽപ്പള്ളി പഞ്ചായത്ത് അധികൃതരെത്തി കരിമം മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ച ബീഫിൽ മണ്ണെണ്ണയൊഴിച്ച് നശിപ്പിച്ചത്. സംഭവം വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പിന്നാലെ ഹൈക്കോടതിയിലെത്തിയ പൊതു താല്പര്യ ഹർജിയിൽ പുൽപ്പള്ളി പഞ്ചായത്തിലെ അനധികൃത ബീഫ് സ്റ്റാളുകളെല്ലാം അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയായിരുന്നു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ ബീഫ് സ്റ്റാളുകളും അടച്ചുപൂട്ടാനാണ് ഹൈക്കോടതി ഉത്തരവ്. കരിമം മാർക്കറ്റിലെത്തി 50 കിലോ പോത്തിറച്ചി സെക്രട്ടറിയും സംഘവും നശിപ്പിക്കുമ്പോൾ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് താഴെയങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 3 ബീഫ് സ്റ്റാളുകൾക്ക് നേരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതായിരുന്നു നേരത്തെ വൻ പ്രതിഷേധത്തിന് വഴിവെച്ചത്. ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ വൻ പ്രതിഷേധമുയർന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സച്ചു തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത്. നിലവിൽ ചിക്കനും മത്സ്യവും വിൽക്കാൻ കരിമം മാർക്കറ്റിന് അനുമതിയുണ്ട്. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ബീഫ് വിൽക്കുന്നതിന് ഒരാൾക്കും ലൈസൻസ് നൽകിയിട്ടില്ലെന്നും ബീഫ് വിൽക്കുന്ന സ്റ്റാളുകൾക്ക് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബീഫ് സ്റ്റാളുകൾ പൂട്ടാൻ കോടതി ഉത്തരവിട്ടത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ താഴെയങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ബീഫ് സ്റ്റാളുകൾ പൂട്ടാനുള്ള നടപടി നാളെ തുടങ്ങും. നേരത്തെ കരിമ ഫിഷ് ചിക്കൻ സ്റ്റാളിന്റെ ലൈസൻസ് പഞ്ചായത്ത് റദ്ദാക്കിയിരുന്നു. ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ നടപടി ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ബീഫിൽ മണ്ണെണ്ണയൊഴിച്ച സംഭവം നടന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.